ഹലോ ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാനിന്നിപ്പോൾ എൻ്റെ സുഹൃത്ത് ജിഹാസിൻ്റെ കൂടെ എറണാകുളത്ത് അവൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. എനിക്കൊരു കാര്യം ഉണ്ടട്ടാ, ഞാനൊരു ഹെൽമെറ്റ് വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹെൽമെറ്റിൻ്റെ പല ഷോപ്പുകളിലും കയറി നോക്കി. അപ്പോൾ വളരെ അഫോർഡബിൾ പ്രൈസിൽ ഹെൽമെറ്റ് കിട്ടുന്ന ഒരു ഷോപ്പ് ഞങ്ങളങ്ങനെ കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ. ഇവിടെ ഹെൽമെറ്റ് മാത്രമല്ല കേട്ടാ, ബൈക്ക് റൈഡേഴ്സിന് വേണ്ടിയിട്ടുള്ള റൈഡിംഗ് ഗിയേഴ്സ്, ജാക്കറ്റുകൾ, ബൈക്ക് ആക്സസറീസൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഉള്ളുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിലേക്ക് പോകാം. അപ്പം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ തരാനായിട്ട് നമുക്കൊരു സ്റ്റാഫിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് ആളെ പരിചയപ്പെടാം. ഹായ്, ഹലോ. എൻ്റെ പേര് ക്ലിഫ്, ഞാൻ ഇവിടെ അലുവ റെഡിച്ചിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഏതൊക്കെ ബ്രാൻഡുകളുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ ആക്സസറീസ് ഒക്കെ ഉണ്ടല്ലോ, ആ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങൾ തരണം. ഓക്കെ, നമുക്കിപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് സ്റ്റീൽ ബേഡ് തൊട്ട് സ്റ്റീൽ ബേഡ്, വേഗ, എസ് എം കെ, സ്റ്റഡ്സ്, ആക്സോർ, പിന്നെ നമുക്ക് നമ്മുടെ ഇരിക്കുന്നതിൽ പ്രീമിയം ആയിട്ടിരിക്കുന്നത് എ ജി വി ആണ്, എ ജി വി, കെ വൈ ടി, പിന്നെ എയറോ, ഇതൊക്കെയാണ് പ്രീമിയം ആയിട്ടിരിക്കുന്നത്. നമുക്ക് ബേസ് മോഡലായിട്ട് വന്നത് വെഗയുടെ ഹെൽമെറ്റാണ്, വെഗയുടെ ബ്രീസ് എന്ന് പറഞ്ഞ മോഡലാണ്. ഈ മോഡലിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നത് 899 ആണ്. പിന്നെ വന്നത് സ്റ്റഡ്സിൻ്റെയാണ്, സ്റ്റഡ്സിൻ്റെ പറഞ്ഞ പോലെ ഒരു 1000 വരും. പിന്നെ വന്നത് സ്റ്റീൽ ബേഡിൻ്റെയാണ്, സ്റ്റീൽ ബേഡിൻ്റെ റാപ്റ്റർ ഒരു 1050 വരും. ഇതൊക്കെയാണ് നമുക്ക് ബേസ് മോഡലായിട്ടിരിക്കുന്നത്. പിന്നെ വരുമ്പോൾ നമുക്ക് കൺവേർട്ടബിൾ ടൈപ്പ്, ഹാഫ് ടൈപ്പ്, ഹാഫ് ഫേസ് ഹെൽമെറ്റൊക്കെയാണ് വന്നത്. പിന്നെ കിഡ്സിനും പറ്റിയ ഹെൽമെറ്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഇതാണ് കൺവേർട്ടബിളായിട്ട് വന്ന ഹെൽമെറ്റ്സ്. നമുക്ക് ഫുൾ ഫേസ് ആയിട്ട് ഉപയോഗിക്കാം, ഹാഫ് ഫേസ് ആയിട്ട് ഉപയോഗിക്കാം. നമുക്ക് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഹാഫ് ഫേസ് ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ഫുൾ ഫേസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് 1595 പ്രൈസ് വരും. പിന്നെ ഇതിൻ്റെ കളർ വേരിയേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് പ്രൈസ് മാറുന്നുണ്ട്. ലേഡീസിനൊക്കെ പറ്റിയത് നമുക്ക് വരുമ്പോൾ ഒരു 1295 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് വെഗയുടെയാണ് തന്നെ, വെഗയുടെ ഇതാണ് ലേഡീസിന് പറ്റിയ ബേസ് മോഡൽ തന്നെ. റൈഡറിൻ്റെ ഹെൽമെറ്റ്സ് ഇത് വരുമ്പോൾ ഒരു 1300 റേഞ്ച് പ്രൈസ് റേഞ്ച് വരും. ഇത് കുറച്ചും കൂടി ഗ്രാഫിക്സ് ആയിട്ട് വന്നതാണ്. പിന്നെ നമുക്ക് വന്നത് സ്റ്റഡ്സിൻ്റെ ആണ്, സ്റ്റഡ്സിൻ്റെ ഈ ഒരു മോഡലാണ് നമുക്ക് വന്നത്. ഇത് വരുമ്പോൾ 1120 വരും. സ്റ്റഡ്സിൻ്റെ തണ്ട് ഇതാണ്. ഇത് വരുമ്പോൾ നമുക്ക് റിമൂവൽ കുഷൻ, ടിൻഡഡ് വൈസറൊക്കെ ആയിട്ട് വന്നതാണ്. നല്ല കുഷൻ കംഫർട്ടും ഉണ്ടാവും, നല്ല ക്വാളിറ്റിയുള്ള ഷെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇത് വരുമ്പോൾ ഒരു 1895 പ്രൈസ് റേഞ്ചിൽ ഒതുങ്ങുന്നതാണ്. ആ ഒരു ബഡ്ജറ്റിൽ നമുക്ക് നല്ലൊരു സാധനമാണിത്. നമുക്കിതിൻ്റെ അകത്തെ ഉള്ളിലെ കുഷനൊക്കെ ഊരി വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഷനും കാര്യങ്ങളൊക്കെയാണ് വന്നത്. നല്ല കുഷൻ കംഫർട്ടാണ്, അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് എല്ലാവരും നോക്കുന്നത്. ഇതിങ്ങനത്തെ ഒരു മോഡലാണ് റൈഡറിൻ്റെ. ഇത് വരുമ്പോൾ 1350 പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്നതാണ്. അതിൻ്റെ കുഷൻ കാര്യങ്ങൾ റിമൂവലല്ല. സ്റ്റഡ്സിൻ്റെ ബേസ് മോഡൽ നമ്മുടെ ഉണ്ട്. നമുക്കത് വരുമ്പോൾ ഒരു 995 പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. നല്ല ഷെല്ലും കാര്യങ്ങളൊക്കെയാണ് സ്റ്റഡ്സിൻ്റെ. ബ്ലാക്ക് മാത്രമേ ഉള്ളൂ ഇതിന്. വെഗയിൽ നമുക്കിനിയിപ്പോൾ 2000 ആ റേഞ്ചിൽ വരുന്നതാണെങ്കിൽ നമുക്ക് വെഗയുടെ ബോൾട്ട് എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. ഇത് അത്യാവശ്യം നല്ലൊരു ഡിസൈനിലും നല്ല സ്പോയിലറും ഷേപ്പിലും കാര്യങ്ങളൊക്കെ വന്നതാണ്. ഇത് നമുക്ക് റിമൂവൽ ആയിട്ടുള്ള കുഷനും കാര്യങ്ങളാണ്. നമുക്ക് സ്മോക്ക്ഡ് ആയിട്ടുള്ള വൈസറും കാര്യങ്ങളുണ്ട്. ഇതൊരു 2000 റേഞ്ചിൽ നല്ലൊരു ഹെൽമെറ്റ്സ് പറയാം, കാരണം നല്ല ഷേപ്പിലും കാര്യങ്ങളൊക്കെ ഇത് വന്നെ. ഇതിപ്പോൾ പുതിയതായിട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വെഗ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നതാണ്. ഇതിപ്പോൾ പല മോഡലുണ്ട് വെഗയുടെ തന്നെ, ഹൈപ്പർ, പിന്നെ ബണ്ണി എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് ഉണ്ട്, ബോൾട്ട് എന്ന് പറഞ്ഞതുണ്ട്. ഇതിൻ്റെ ബ്ലാക്കിന് വരുമ്പോൾ 1770 പ്രൈസ് റേഞ്ച് വന്നുണ്ട്. ഗ്രാഫിക്സ് വരുമ്പോൾ ഒരു 1900 ആ റേഞ്ചാണ് വന്നെ. നമുക്ക് ബോൾട്ട് എന്ന് പറഞ്ഞൊരു മോഡലാണിത്, ബണ്ണി എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് ആണ്. ഇത് നമുക്ക് വേറെ കളർ വേരിയേഷനിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ നമുക്കൊരു ഗ്രീൻ അവൈലബിൾ ആണ്, ബ്ലൂ അവൈലബിൾ ആണ്, റെഡും. ഇത് വെഗയുടെ ബ്ലാക്ക്, ബോൾട്ട് ബ്ലാക്ക്. ഇതുതന്നെ പ്രൈസ് റേഞ്ച് വരുമ്പോൾ 1770 പ്രൈസ് റേഞ്ച് വരുന്നതാണ്. ആ കളറും ഗ്രാഫിക്സിലാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. വേറെ ഷെല്ലും കാര്യങ്ങളൊക്കെ സെയിം തന്നെ, കുഷനും സെയിം തന്നെ. സ്റ്റഡ്സിൻ്റെ തണ്ടർ എന്ന് പറഞ്ഞ മോഡലും ഇതൊക്കെ ഒരു 2000 താഴെ വരുന്ന പ്രൈസ് റേഞ്ചിലായതുകൊണ്ട് എല്ലാവർക്കും ഒരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഹെൽമെറ്റ്സാണ്. നല്ല കുഷനും ഉണ്ട്, ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് ഇതാണ്. സ്റ്റീൽ ബേഡ് റാപ്റ്റർ എന്ന മോഡലൊക്കെയാണ്. ഇത് വരുമ്പോൾ ഒരു 1600 പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. ലൈറ്റ് വെയ്റ്റും ആണ്, നല്ല ഷെൽ ക്വാളിറ്റിയൊക്കെ ഉണ്ട്, ISI സർട്ടിഫിക്കേഷനൊക്കെ ഉണ്ട്.
ഇവിടെ ഐ എസ് ഐ ഉണ്ട്, ഡോട്ട് ഉണ്ട്, ഇ എസ് സി ഒക്കെ ഉണ്ട്, എല്ലാ സർട്ടിഫിക്കേഷനുള്ളതും അവൈലബിൾ ആണ്. ആൻറ്റി ഫോഗ് ഇപ്പോൾ സ്റ്റാർട്ടിങ് നമുക്ക് വന്നത് സ്റ്റീൽ ബേഡിൻ്റെ എസ് ഐ ടു എന്ന് പറഞ്ഞ മോഡലാണ്. ആക്സോർ അപെക്സ് എന്ന് പറഞ്ഞ മോഡൽസിലും എസ് എം കെ സ്റ്റെല്ലാറ് ട്വിസ്റ്റർ മോഡൽസിലൊക്കെയാണ് നമുക്ക് ആൻറ്റി ഫോഗ് അവൈലബിൾ ആയിട്ട് വരുന്നത്. എസ് എം കെ വരുന്നത് നമുക്ക് 4100 തൊട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ട്. 4100, പിന്നെ സ്റ്റെല്ലാർ വരുമ്പോൾ 4350 സ്റ്റാർട്ടിംഗ് ഉണ്ട്. അത് ആൻറ്റി ഫോഗ് ഡബിൾ വൈസർ വരുന്നതാണ്. പിന്നെ വരുമ്പോൾ ആക്സോറിൻ്റെ വരുമ്പോൾ 5000 റേഞ്ചിൽ വരും. നമ്മുടെ ഇപ്പോൾ ഏറ്റവും പ്രീമിയം ആയിട്ടിരിക്കുന്ന ഹെൽമെറ്റ് എന്ന് പറയുന്നത് AGV K3 എന്ന് പറഞ്ഞ മോഡലാണ്. K3 ഷാർക്ക് അറ്റാക്ക് എന്ന് പറഞ്ഞ മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ 22500 പ്രൈസ് റേഞ്ച്. ഇത് വരുമ്പോൾ ഡബിൾ വൈസർ ആൻറ്റി ഫോഗ് ഒക്കെ ഉള്ളതാണ്. ഇത് AGV ഒക്കെ മെയിനായിട്ട് ട്രാക്കിൽ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റ്സാണ്. അതിനനുസരിച്ച് അതിൻ്റെ ലൈറ്റ് വെയിറ്റും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് എത്ര വെച്ചാലും തലയ്ക്കോ അതോ നമുക്ക് നെക്കിനോ ഒരു പെയിൻ വരുന്നുണ്ടാവില്ല. കാരണം നമുക്ക് അത്രയ്ക്കും ലൈറ്റ് വെയിറ്റ് ഉള്ളൊരു സാധനമാണിത്. റൈഡും ബാഗും വരുന്നുണ്ട്. നമുക്ക് ഡൈനീസി, യമഹ, KTM എന്ന് പറഞ്ഞാൽ പല ബ്രാൻഡിൻ്റെയായിട്ട് ബാഗ്സ് വരുന്നുണ്ട്. മെയിനായിട്ട് നമുക്കൊരു ഷേപ്പ്, എയറോഡൈനാമിക് ഷേപ്പിലായിട്ട് വരുന്നതാണിത്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല കപ്പാസിറ്റി ഉള്ള ബാഗാണ്. നമുക്ക് റെയിൻ കവറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ബോഡിയായിട്ട് ശരിക്കും അറ്റാച്ചായിട്ട് ഇരിക്കുന്നതാണ്. ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മുടെ ബോഡിയായിട്ട് ശരിക്കും ടൈറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട്. ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ 2500 വരും. ഡൈനീസി ഉണ്ട്, യമഹ ഉണ്ട്, KTM ഉണ്ട്, പിന്നെ ദുക്കാട്ടി ഉണ്ട്. അങ്ങനെ പല ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണിത്. ഹെൽമെറ്റ്സും ബാഗും മാത്രമല്ല, നമുക്ക് എല്ലാ വണ്ടിക്കും പറ്റിയ ഹാൻഡ് ഗാർഡ് ഉണ്ട്. നമുക്ക് ബേസായിട്ട് വന്നത് 799 പ്രൈസ് റേഞ്ചിലാണ്. ഇതൊക്കെ നമുക്ക് ഡ്യൂക്കിൻ്റെ ഹാൻഡ് ഗാർഡ് എന്ന് പറഞ്ഞാണ് വരുന്നത്. ഇത് പല കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ആസർബീസിൻ്റെ ഹാൻഡ് ഗാർഡാണ്. 1-piece മെറ്റലാണിത്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള മെറ്റലാണ്. 1500 വരും. പിന്നെ നമുക്ക് വരുന്നത് MX ഹാൻഡ് ഗാർഡ് എന്ന് പറയും. ഇത് നമുക്ക് ഇൻഡിക്കേറ്റർ DR-ലുള്ള ഹാൻഡ് ഗാർഡാണ്. മെയിനായിട്ട് ബുള്ളറ്റ് ഇതിനൊക്കെ നമ്മൾ മെയിനായിട്ട് ടൂറിങ്ങിനായിട്ട് പോകുന്ന വണ്ടിക്കൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മൾ. പിന്നെ നമുക്ക് ഈ V3, V4 അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ആയിട്ട് നമുക്ക് ഹാൻഡ് ഗാർഡ് അല്ലാണ്ട് ലിവർ ഗാർഡായിട്ട് വരുന്നുണ്ട്. ഇത് വരുമ്പോൾ സെം സ്പീഡിൻ്റെയാണ്, ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. ഇത് വരുന്ന ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ 2800 വരും. ഇത് പിന്നെ നമുക്ക് പല പ്രൈസ് റേഞ്ചിലുണ്ട്. നമുക്കൊരു 450 സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഷോ പർപ്പസ് ആയിട്ട് വയ്ക്കുന്നതാണ്. അതൊക്കെ നമുക്ക് V3-ക്കായിട്ട് R1M-ൻ്റെ ഒരു കിറ്റ് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഹെഡ്ലൈറ്റിൻ്റെ താഴെ വന്ന കിറ്റാണിത്. ഇത് നമുക്ക് DR-ലും ലൈറ്റും വന്നതാണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ ഒരു 3000 ആ റേഞ്ചാണ് നിൽക്കുന്നത്. ക്വാളിറ്റി കുറഞ്ഞായിട്ട് നമുക്കൊരു വേദ ഷോക്കൊക്കെ വയ്ക്കാനായിട്ടാണെങ്കിൽ നമുക്കൊരു 700 ആ റേഞ്ചിൽ ഉണ്ട്. മാസ്കാണ് R1M-ൻ്റെ. ഇതൊക്കെ R15 V3-ക്കൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന മാസ്കുകളാണ് ഈ മൂന്നും. പിന്നെ നമുക്ക് V2-നായിട്ട് ഈഗിൾ മാസ്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബുള്ളറ്റിനായിട്ട് നമുക്ക് സീറ്റ് കസ്റ്റമൈസ്ഡ് സീറ്റും വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ബിഗ് ബോസ് എന്ന് പറഞ്ഞ സീറ്റാണ്. ഇത് നമുക്ക് പക്ക റൈഡിങ് കംഫർട്ടിനായിട്ട് ഉണ്ടാക്കിയാണ് സീറ്റ്സാണ്. ഇത് നമുക്ക് ലോങ്ങൊക്കെ ഒത്ത സ്ട്രെച്ചിൽ പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കോണ്ടിനെ അതിൻ്റെ ഒക്കെ വരുന്ന സീറ്റാണിത്. ഇത് നമുക്ക് ബുള്ളറ്റ്, റോയൽ എൻഫീൽഡ് ക്ലാസിക്കിനൊക്കെ വയ്ക്കുന്നതാണിത്. അത് ബെൽറ്റ് ഡ്രൈവ് ആണ്. മെയിനായിട്ട് ഹാർലിയിലൊക്കെ കണ്ടുവരുന്നതാണ് ഈ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന സിസ്റ്റം. ഇത് മെയിനായിട്ട് ഈ ചെയിൻ സ്പ്രോക്കറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മളൊരു മിനിമം കിലോമീറ്റേഴ്സ് ഉണ്ട്. ഈ കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റ് നമുക്ക് മാറ്റണം. ഇതാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. ഇത് നമുക്ക് 1,00,000 km ഗ്യാരണ്ടിയാണ്. നമുക്ക് ഇടയ്ക്ക് ചെയിൻ ലൂബ് ചെയ്യേണ്ട, ക്ലീൻ ചെയ്യേണ്ട, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് സാധാരണ ചെയിനെക്കാട്ടി കുറച്ചും കൂടി പുള്ളിങ് കൂടുതലായിരിക്കും ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ. ഇത് വരുമ്പോൾ 17,500 വരും മൊത്തം. നമുക്ക് പിന്നെ ആക്ഷൻ ക്യാമായിട്ട് വരുന്നത് ഈക്കണ്ടെ H9R ആണ് നമുക്ക് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ 5,500 ആണ്. ഇത് നമുക്ക് വാട്ടർ പ്രൂഫ് കേസ്, 4K വൈഡ് ആംഗിൾ വീഡിയോഗ്രഫി ഇതൊക്കെ നമുക്ക് വരുന്നതാണ്. ഇതിനകത്ത് നമുക്ക് വൈഫൈ ആയിട്ട് മൊബൈലായിട്ട് കണക്ട് ചെയ്യാം. പിന്നെ നമുക്ക് റിമോട്ടായിട്ട് കണക്ട് ചെയ്യാം. ഇതിൻ്റെ മെയിൻ സ്പെക് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഈ പ്രൈസ് റേഞ്ചിലൊരു നല്ലൊരു വീഡിയോ ക്വാളിറ്റി കിട്ടുന്നുണ്ട്. എന്നാൽ പിന്നെ അതിൻ്റെ കൂടാതെ നമുക്ക് അതിൻ്റെ കൂടെ വാട്ടർ പ്രൂഫ് കേസും കാര്യങ്ങളും ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട മൗണ്ടുകളും കാര്യങ്ങളും ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്നുണ്ട്. ഒരു ഫുൾ കിറ്റായിട്ടാണ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് SJ CAM ആണ്. SJ CAM വരുമ്പോൾ 1 year വാറണ്ടി നമുക്ക് അത് കൊടുക്കും, അതിന് കൊടുക്കുന്നുണ്ട്. ഇതിനും സെയിം സ്പെക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ്. വാറണ്ടിയുടെ ഒരു പ്രൈസ് ഡിഫറൻസ് തന്നെ. ഇതും വാട്ടർ പ്രൂഫ് കേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. 4K ആണ്, വൈഫൈ കൺട്രോൾഡ് ആണെല്ലാം. GoPro നമ്മൾ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഒരു അഫോർഡബിൾ ആയിട്ട് പ്രൈസ് റേഞ്ചിൽ ചെയ്യുന്നത് ഇത് രണ്ടും മാത്രമാണ് ചെയ്യുന്നത്. എല്ലാവരും ഹാപ്പിയാണ് ഇത് യൂസ് ചെയ്തിട്ട്. കീ ചെയിൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ വണ്ടിയുടെയും കീ ചെയിൻസ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്.
നമുക്കൊരു 80 to 300 വരെയുള്ള പ്രൈസ് റേഞ്ചിലുള്ള കീച്ചൻസ് നമ്മുടെ ഉണ്ട്. നമുക്ക് ഗ്ലൗ വരുന്നുണ്ട്. നമുക്ക് ഗ്ലൗ സ്റ്റാർട്ടിങ് വരുന്നത് പ്രോ ബൈക്കൻ്റെ ഗ്ലൗ ആണ്. ഇത് വരുമ്പം 390 പ്രൈസ് റേഞ്ച് വരുന്നത്. ഇത് നമുക്ക് നല്ല പാഡിങ് കാര്യങ്ങളായിട്ടാണ് ഗ്ലൗ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഗ്ലൗ തന്നെയാണ് ഈ പ്രൈസ് റേഞ്ചിൽ. ഹൈ പ്രൈസ് റേഞ്ചിൽ വരുന്നത് നമുക്ക് XJ ഗ്ലൗ ആണ്. ഇത് കാർബൺഡ് ഇതാണ്, കാർബൺ പാഡിംഗ് ആണ് വരുന്നത്. ഇത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്, വാഷബിൾ ആയിട്ടുള്ള ഗ്ലൗ ആണ്. 1900 വരും. പിന്നെ നമുക്ക് വരുന്നത് ലൂബും പിന്നെ എൻജിൻ ഫ്ലഷ് ഷൂട്ടർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. നമുക്കിപ്പോൾ ലൂബിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് റിലീസോണും TRM എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് വരുമ്പോൾ 150 ml ആണ്, 185 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് തെറിക്കാൻ ടൈപ്പല്ല, ഇത് സിന്തറ്റിക് ബേസ്ഡ് ലൂബാണ്. നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ചെയിൻമേന്ന് വീലിലേക്കൊന്നും തിരക്കാത്ത ടൈപ്പ് ലൂബാണിത്, TRM. അതുപോലെ തന്നെ റിലീസോണ് അതുപോലെ തന്നെ ഉള്ളതാണ്, വൈഡ് ലൂബാണ്, പക്ഷെ പോലെ ഒട്ടിയിരുന്നുള്ളൂ. നമുക്ക് എക്സോസ്റ്റ് നമുക്കിരിക്കുന്നത് SC എന്ന് പറഞ്ഞ ബ്രാൻഡ്, അക്രബോയ്ക്ക്, ഇതൊക്കെയാണ് നമ്മുടെ ഇരിക്കുന്നത് മെയിനായിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് നമുക്ക് അക്രബോയ്ക്കാണ്. കാരണം അത് കൂടുതൽ ലൗഡല്ല, ഒരു നീറ്റായിട്ടുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് SC ഒക്കെ വരുമ്പോൾ നമുക്കൊരു 2700 സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ അക്രബോയ്ക്കാകുമ്പോൾ നമുക്ക് 3500 പ്രൈസിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഇരിക്കുന്നത് അക്രബോയ്ക്കിൻ്റെ ടൈറ്റാനിയം എന്ന് പറഞ്ഞ മോഡലാണ്. ഇത് വരുമ്പോൾ 600 പ്രൈസ് റേഞ്ച് വരും. ഇത് R1M എക്സോസ്റ്റ് ആണ്. പിന്നെ നമുക്ക് ബുള്ളറ്റ് പിന്നെ ഹൈനസ് ഇതിനൊക്കെ വരുന്ന ബാക്ക് റെസ്റ്റ് വിത്ത് ക്യാരിയർ ബാക്ക് റെസ്റ്റ് ഇതൊക്കെയാണ് ഇത് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് വൈസൈസ് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് ഡൊമിനാറ്, V3 അങ്ങനെ എല്ലാ ടൈപ്പ് വണ്ടികൾക്കും നമുക്ക് വൈസൈസ് ഉണ്ട്. ഡയറക്ട് ഫിറ്റ് ആയിട്ടുള്ള വൈസൈസും ഉണ്ട്. ഇത് നമുക്ക് യൂണിവേഴ്സൽ ആയിട്ട് തന്നെ വൈസറും ഉണ്ട്. ഓരോ വണ്ടിക്ക് ഡയറക്റ്റ് ആയിട്ട് ഫിറ്റ് ആവുന്ന വൈസൈസും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. ടോപ്പ് ബോക്സ് എല്ലാം അവൈലബിൾ ആണ്. നമുക്ക് എല്ലാ വണ്ടിയും വയ്ക്കാൻ പറ്റിയ ക്യാരിയറും ഉണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ അത് വയ്ക്കാനുള്ള പ്ലേറ്റും കാര്യങ്ങളും ഇതിൻ്റെ ഒപ്പം തന്നെ വരുന്നുണ്ട്. ഇത് നമുക്ക് റിമൂവ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പുണ്ട്, പെർമനൻ്റ് ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന ടൈപ്പുണ്ട്. നമുക്ക് ഇതൊക്കെ വരുമ്പോൾ JB ഒരു 3700 പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. ഇത് വരുമ്പോൾ നമുക്ക് വണ്ടിമേ പെർമനൻ്റ് ആയിട്ട് വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓരി നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇത് വരുമ്പോൾ 32 ലിറ്ററിൻ്റെ കപ്പാസിറ്റി. ടോപ്പ് ബോക്സിൽ നമുക്ക് പല കമ്പനികളുണ്ട്. നമുക്ക് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് JB ഷാഡ് സ്റ്റഡ്സിൻ്റെ ഒക്കെ ബോക്സാണ്. ഷാഡിൻ്റെ ഒക്കെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല ബ്രാൻഡാണ്, ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബ്രാൻഡാണ്. നമുക്കൊരു 4500 തൊട്ട് നമുക്ക് ഷാഡിൻ്റെ ബോക്സ് സ്റ്റാർട്ടിങ് പ്രൈസ് ആയിട്ട് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ടോപ്പ് ബോക്സുകളിൽ കൂടുതലായിട്ട് വരുന്നത് നമുക്ക് LS2 ഷെംഗ്ലിങ്ങിൻ്റെയും ബോക്സുകളാണ്. ഇത് കംപ്ലീറ്റ് അലൂമിനിയം ആണ്. നമുക്ക് റിമൂവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ടൈപ്പാണ് ഇത്. 18 രൂപ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. പിന്നെ LS2 ആകുമ്പോൾ 17200 വരും. നമുക്ക് RR ഗിയറാണ് നമ്മുടെ ബേസ് ആയിട്ട് വരുന്നത്. പിന്നെ വരുന്നത് XTS, മോട്ടോ ടോർക്ക്, BBG, പിന്നെ നമുക്ക് സ്കിമിറ്റർ, ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് വരുന്ന ജാക്കറ്റ്സ്. നമ്മുടെ ഇരിക്കണയിൽ സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് RR ഗിയറിൻ്റെ ജാക്കറ്റാണ്. Level 1 പാഡിംഗ് ആണ്. ഇതിൻ്റെ റെയിൻ കവറൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. നമ്മൾ എക്സ്റ്റേണലായിട്ട് ഇടുന്നതാണ് റെയിൻ കവർ. ഇതിൻ്റെ പാഡിംഗ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് റിമൂവ് ചെയ്ത് സാധാരണ നോർമൽ ജാക്കറ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പല സൈസും നമ്മുടെ അവൈലബിൾ ആണ്. സ്മോള്, മീഡിയം, ലാർജ്, XL എന്നിങ്ങനെ പല സൈസും നമ്മുടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വരുമ്പോൾ 4500 പ്രൈസ് റേഞ്ച് വരുന്നതാണ്. നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ളതിൽ നല്ലൊരു ജാക്കറ്റാണിത്. സ്റ്റാർട്ടിങ് ഇതാണ്. പിന്നെ നമുക്ക് Level 2 ജാക്കറ്റ്സിൽ വരുന്നതാണ് മോട്ടോർക്കിൻ്റെ ജാക്കറ്റ്. ഇത് വരുമ്പോൾ ഒരു 7200 പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. ഇതിൻ്റെ പാഡിംഗ് ഒക്കെ നമുക്ക് റിമൂവബിളാണ്. പിന്നെ ഇതിൻ്റെ തെർമലും റെയിനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ലെയറായിട്ട് വരുന്നതാണ്. നമുക്ക് മഴ പെയ്യുമ്പോൾ നമുക്ക് നിൽക്കണ്ട, നമുക്ക് കണ്ടിന്യൂസ് റൈഡ് ചെയ്ത് പോവാം. നമ്മൾ ജസ്റ്റ് എവിടെയും സെറ്റിലാകുമ്പോൾ ജസ്റ്റ് നമുക്കത് റിമൂവ് ചെയ്ത് നമുക്ക് ഉണക്കാനിടാൻ പറ്റുന്ന ടൈപ്പാണ് ഇതിൻ്റെ റെയിനും ഇതൊക്കെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ഇതേ ഒരു സ്പെക്കിൽ വരുന്നതാണ് XJ ജാക്കറ്റ്. ഇത് XJ ജാക്കറ്റാണ്, Level 2 ജാക്കറ്റാണ്. ഇത് വരുമ്പോൾ 6000 പ്രൈസ് റേഞ്ചിൽ വരുന്നതാണ്. ഇതിൻ്റെ നമുക്ക് റെഡ്, ഗ്രീൻ കളറുകളിൽ അവൈലബിളാണ്. ഇതും Level 2 പാഡിംഗ് ഒക്കെ വരുന്നതാണ്. പിന്നെ നമുക്ക് ബുള്ളറ്റിന് വേണ്ടി അലോയ്സ് വരുന്നുണ്ട്. ഇതെന്ന് പറയുമ്പോൾ ഒരു 12.5 കിലോ വെയിറ്റ് വരുന്നതാണ്. നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. ഇത് വരുമ്പോൾ ഒരു 8500 റേഞ്ചിലാണ് എല്ലാ അലോയ്സും നമുക്ക് ഉള്ളത്. നമുക്ക് പല പാറ്റേണിലുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട് ബാക്ക് ഡിസ്കും ഹബ്ബായിട്ടുള്ള തന്നെ എല്ലാ വണ്ടിക്കും അവൈലബിൾ ആയിട്ടുള്ളതുണ്ട്. പിന്നെ ഇത് നമുക്ക് ക്ലാസിക്കും സ്റ്റാൻഡേർഡിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ട്യൂബ്ലെസ് ടയർ ഇട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണിത്.
പിന്നെ നമുക്ക് ഓരോ വണ്ടിക്കും വേണ്ടി നമുക്ക് ഓരോ ഗ്രിപ്സ് ഓരോ ടൈപ്പ് ഗ്രിപ്സ് വരുന്നുണ്ട്. നമുക്ക് പ്രോട്ടോടൈപ്പിൻ്റെ ഗ്രിപ്സ്, ഗിവി ഗ്രിപ്സ് ഇതൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഈ V3 R15 അങ്ങനത്തെ വണ്ടികൾക്കൊക്കെ ആയിട്ട് നമുക്ക് ലിവർ ഗാർഡിൻ്റെ ഒരു അഫോർഡബിൾ പ്രൈസിലായിട്ടുള്ള സാധനങ്ങളാണ്. 450 തൊട്ടാണ് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ. പിന്നെ നമുക്ക് യൂണിവേഴ്സലായിട്ട് തന്നെ ബ്രംബോടെ ഹൈഡ്രോളിക് ബ്രേക്ക് ആണ്. ഇത് നമുക്ക് എല്ലാ വണ്ടിയിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള ബ്രേക്കിങ്ങിനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നതാണ്. 3500 പ്രൈസ് റേഞ്ചിൽ വരുന്നത്. മൊബൈൽ ഹോൾഡേഴ്സ് അവൈലബിൾ ആണ്. എല്ലാ വണ്ടിക്കും നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. നമുക്കൊരു 550 തൊട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഇങ്ങനത്തെ മോഡലൊക്കെ നമുക്കൊരു 550 രൂപ സ്റ്റാർട്ടിങ്ങിൽ കിട്ടും. 5000 റേഞ്ചിലാണ് വരുന്നത്. ഇതുവരെ നമുക്ക് ചാർജിങ് ഉണ്ട്, മെറ്റലാണ്, റബ്ബർ ബീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് ഫോൺ അങ്ങനെ ഷെയ്ക്ക് ചെയ്ത് പോകുന്നില്ല. നല്ല ക്വാളിറ്റിയുള്ളൊരു പ്രൊഡക്റ്റാണ്. ഇത് നമുക്ക് USB ചാർജിങ്ങിലൊക്കെ അവൈലബിൾ ആണ് ഇന്ന്. പിന്നെ നമുക്ക് മോട്ടോമൈൽസിൻ്റെ 1 ഇയർ വാറൻ്റി ഉള്ള മൊബൈൽ ഹോൾഡർ ഉണ്ട്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് പറയുമ്പോൾ 1700 വരും. ഇതും ഫാസ്റ്റ് ചാർജിങ് ആണ്, 2 ആമ്പിയർ ഔട്ടുണ്ട്. പിന്നെ നമുക്ക് എല്ലാ വണ്ടിക്കും വയ്ക്കാൻ വേണ്ട ടൈപ്പ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 350 തൊട്ടാണ് സ്റ്റാർട്ട് വരുന്നത്. ഇതൊക്കെയാണ് 350 വരുന്നത്. ഇതൊക്കെ നമ്മൾ മെയിനായിട്ട് ഫിക്സ് ചെയ്യുന്നത് R15 കിറ്റുള്ള വണ്ടികൾക്കാണ് ഈ സാധനങ്ങൾ ഫിറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഫോഗിൽ നമുക്ക് മിനി ഫോഗ് എന്ന് പറഞ്ഞൊരു സാധനമാണിത്. ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളൊരു ഫോഗാണ്, കാരണം ഡ്യുവൽ പർപ്പസ് ആയിട്ട് വന്നതാണ്. ഇത് നമുക്ക് വൈറ്റും യെല്ലോയും ഒരേ ഇതിനകത്ത് വരുന്നതാണ്. ഒരു 2000 പ്രൈസ് റേഞ്ച് വരും. അപ്പൊ റെഡ്ഡിറ്റിലെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.